നമസ്കാരം. നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ചിന്തകളുണ്ടോ? എന്തൊക്കെ ശ്രമിച്ചിട്ടും ആ ചിന്തകളും ആ ഓർമ്മകളും മറക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ സൈക്കോളജിസ്റ്റ് ജീവേഷ്. ഓർമ്മകൾക്ക് മരണമില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ചില വ്യക്തികൾക്ക് നല്ല ഓർമ്മകളെക്കാളും കൂടുതൽ മോശം ഓർമ്മകളും വേദനിപ്പിക്കുന്ന ഓർമ്മകളുമാണ് നിരന്തരം മനസ്സിലൂടെ കടന്നു വരിക. അത് നല്ല സന്തോഷമുള്ള സമയത്ത് പോലും ഈ ഓർമ്മകൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനെ ബാധിക്കും. മൂഡിനെ ബാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയും. അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കുറയുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് വേദനിപ്പിക്കുന്ന ഓർമ്മകളും വേദനിപ്പിക്കുന്ന ചിന്തകളും നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇനി പറയുന്നത്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിരന്തരമായിട്ട് കടന്നു വന്ന് നിങ്ങളെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന ചിന്തകളുടെ ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക. ചിലപ്പോൾ ആ ലിസ്റ്റിൽ 5, 10, 20, 30 കാര്യങ്ങൾ വന്നേക്കാം. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്വയം അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. സോ ആദ്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിന് എന്തൊക്കെ പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനായിട്ട് കഴിയുക, എന്തൊക്കെ രീതിയിലൂടെ നമുക്കതിനെ പരിഹരിക്കാനായിട്ട് കഴിയും എന്ന് നിങ്ങൾ സ്വയം അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയോ മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനോ ശ്രമിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് പരിഹരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുക വളരെ അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള സജഷൻസും തെറാപ്പികളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രധാനമായിട്ടും നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുവാനും നിങ്ങളുടെ ഫീലിങ്സിനെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന തെറാപ്പികളാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിലൂടെ നല്ല ചിന്തകളല്ല കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയെല്ലാം നല്ല കാര്യങ്ങൾ ആയിരിക്കത്തില്ല. അങ്ങനെ ചിന്തകൾ മോശമാവുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളും മോശമാവും, നിങ്ങളുടെ പ്രവർത്തികളും മോശമാവും, അതനുസരിച്ചിട്ടുള്ള റിസൾട്ടും മോശമാവും. എന്നാൽ ചിന്തകൾ നല്ലതാണെങ്കിലോ, നിങ്ങളതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സും നല്ല രീതിയിലായിരിക്കും, കിട്ടുന്ന റിസൾട്ടും നല്ലതായിരിക്കും. സോ ഇതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പികൾ നമുക്കിവിടെ അവൈലബിളാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ബിഹേവിയർ തെറാപ്പികൾ സജസ്റ്റ് ചെയ്യുകയും ആ തെറാപ്പി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. സോ അതിന് ചിലപ്പോൾ കുറച്ച് ഡ്യൂറേഷൻസ് ഉണ്ടാവുക, മേ ബി മിനിമം 7 സെഷൻസോ ഒക്കെ എല്ലാം വേണ്ടിവരും. ആ 7 സെഷൻസോ അല്ലെങ്കിൽ അതിൽ കുറവോ അതിലധികതമോ, അത് ഓരോ വ്യക്തികളുടെയും പ്രോബ്ലം അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് കഴിയുക. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുംതോറും നിങ്ങളുടെ നമ്പർ ഓഫ് നെഗറ്റീവ് തോട്ടുകളും നമ്പർ ഓഫ് ഡിസ്റ്റർബിങ് തോട്ടുകളൊക്കെ എല്ലാം കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. അങ്ങനെ കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, ആ കോൺഫിഡൻസ് അനുസരിച്ച് ധൈര്യം വർദ്ധിക്കും, ആ ധൈര്യം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഫീലിങ്സുകളൊക്കെ എല്ലാം മാറ്റങ്ങൾ വരും. അങ്ങനെ ഫീലിങ്സുകളിൽ മാറ്റങ്ങൾ വരുമ്പോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കോൺഫിഡൻസോട് കൂടി ലൈഫിനെ മുന്നോട്ട് നയിക്കാനും നിങ്ങൾക്ക് കഴിയും. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്റ്റർബിങ് തോട്ട്സുകൾ മൈൻഡുകളിൽ കടന്നു വരുമ്പോൾ ആ തോട്ടുകൾക്ക് നിങ്ങളൊരു സമയക്രമം വെക്കണം. അത് ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റ് വരെ ആയേക്കാം. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവുക തന്നെ വേണം. സോ ഏതൊരു ചിന്തയും ഒരു പരിധി കഴിയുമ്പോഴാണ് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ആ പരിധി അല്ലെങ്കിൽ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സ്പീഡ് ലിമിറ്റുണ്ട്. ആ സ്പീഡ് ലിമിറ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓരോ ചിന്തകൾക്കും കൃത്യമായിട്ടൊരു അവസാനം അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ദെൻ അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഡിസ്റ്റർബിങ് തോട്ടുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളതിനെ ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിങ്ങനെ ഡിസ്റ്റർബിങ് തോട്ട് വരുമ്പോൾ ആ തോട്ടിൽ ചിന്തിക്കിരിക്കുന്നതിന് ഫലമായിട്ട് അത് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ചുറ്റുപാട് ഒന്ന് കണ്ണോടിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എന്തൊക്കെ വസ്തുക്കളാണുള്ളത് അത് നോട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഡിസ്റ്റർബിങ് തോട്ടുകളെ നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്ത് വഴിതിരിച്ച് വിടുവാനായിട്ട് സാധിക്കുന്നതാണ്.
അതോടൊപ്പം തന്നെ ആറാമത്തെയും അവസാനത്തെയുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സേഷൻ എക്സസൈസുകളും ബ്രീത്തിങ് എക്സസൈസുകളും പ്രാക്ടീസ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാനായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകളുടെ എണ്ണം നമുക്ക് ലഘൂകരിക്കാനും നെഗറ്റീവ് തോട്ടുകൾ മൂലമുണ്ടാകുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയുന്നതാണ്. സോ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചിട്ടയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളോ എന്ത് തരത്തിലുള്ള വേദനിപ്പിക്കുന്ന ചിന്തകളോ മനസ്സിലേക്ക് കടന്നു വന്നാലും സുഖകരമായിട്ട് അതിനെ മാനേജ് ചെയ്ത് സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സീ യു.